സമുദ്രങ്ങൾ ആനന്ദവും അജ്ഞാതവുമായ ഒട്ടനേകം രഹസ്യങ്ങളെ ഉൾക്കൊള്ളുന്നുണ്ട്. ഇത്തരത്തിലുള്ള രഹസ്യങ്ങളുടെ ചുരുളഴിക്കുവാൻ നിരവധിയായ ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനായി പ്രഗത്ഭരായ നിരവധി സ്ക്യൂബ ഡൈവേഴ്സും ജോലി ചെയ്യുന്നുണ്ട്. പരീക്ഷണവേളയിൽ സ്ക്യൂബ ഡൈവേഴ്സ് കടലിനടിയിൽ നിന്നും കണ്ടെടുത്ത അത്ഭുതപ്പെടുത്തുന്ന വസ്തുക്കളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. കടലിനടിയിൽ വർഷങ്ങളോളം പൂട്ടിയിട്ട മത്സ്യം മുതൽ കടലിനടിയിൽ സ്ഥിതി ചെയ്യുന്ന മ്യൂസിയം വരെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്പർ 10, അനിമൽസ് ചെയിൻഡ് അപ്പ്. 2019 മാർച്ചിൽ ഒരു കൂട്ടം സ്ക്യൂബ ഡൈവേഴ്സ് സമുദ്രത്തിന്റെ താഴെ ഭാഗത്തു നിന്നും കണ്ടെത്തിയ ഹൃദയഭേദകമായ ഒരു കാഴ്ചയാണിത്. ഇന്തോനേഷ്യയിലെ കോയോഗ സമുദ്രമേഖലയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഒട്ടേറെ ടൂറിസ്റ്റ് പദ്ധതികളാൽ ശ്രദ്ധേയമായ ഒരു മേഖലയാണിത്. കൂടാതെ വളരെ മനോഹരമായ കാലാവസ്ഥയും മറ്റ് അനുകൂല ഘടകങ്ങളും ഈ പ്രദേശത്തേക്ക് സന്ദർശകരെ ആകർഷിപ്പിക്കുന്നു. ഈ സമുദ്രത്തിലെ ഒരു ഭാഗത്തേക്ക് ഡൈവേഴ്സ് എത്തിയപ്പോൾ ദൂരെയായി അസ്വാഭാവികമായ രീതിയിൽ എന്തോ ഒന്ന് കാണപ്പെടുകയായിരുന്നു. ഇതിനടുത്തേക്ക് എത്തിയ ഇവർ ഇതൊരു സ്രാവാണെന്ന് തിരിച്ചറിയുന്നു. എന്നാൽ പ്രത്യേക കൂടിനുള്ളിൽ തടങ്കലിൽ എന്ന പോലെയാണ് ഇതിനെ കാണപ്പെട്ടത്. വാലിന്റെ ഭാഗത്ത് കൂടിന് പുറത്തേക്ക് കടക്കാൻ സാധിക്കാത്ത രീതിയിൽ ചങ്ങല പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏറെ ദാരുണമായ രീതിയിലായിരുന്നു ഇതിനെ കാണപ്പെട്ടത്. കൂടുതൽ നിരീക്ഷണങ്ങളിൽ നിന്നും വർഷങ്ങളായി ഈ രീതിയിലുള്ള ബന്ധനാവസ്ഥയിലാണ് ഈ മത്സ്യം ഉള്ളതെന്ന് കണ്ടെത്തി. ആരാണ് ഇത് ചെയ്തതെന്നോ എന്തിനു വേണ്ടിയാണെന്നോ തിരിച്ചറിയുവാൻ സാധിച്ചിട്ടില്ല. തുടർന്നുള്ള അന്വേഷണങ്ങളിൽ നിന്നും സമീപത്തുള്ള ഒരു മത്സ്യത്തൊഴിലാളിയാണ് ഇത് ചെയ്തതെന്ന് കണ്ടെത്തി. എങ്കിലും എന്തിനു വേണ്ടിയായിരുന്നു എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടികൾ ലഭിച്ചിട്ടില്ല. ഈ ജീവിയുടെ അവസ്ഥയിൽ അനുകമ്പ തോന്നിയ സ്ക്യൂബ ഡൈവേഴ്സ് അധികാരികളെ വിവരമറിയിക്കുകയും പിന്നീട് ഇതിനെ തുറന്നുവിടുകയും ചെയ്തു. നമ്പർ 9, ദ പിരമിഡ് ഓഫ് യുനകുനി. പിരമിഡുകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഈജിപ്ത്യൻ സംസ്കാരത്തിന്റെ മുഖമുദ്രയായി ഇവയെ കണക്കാക്കുന്നു. എന്നാൽ കടലിനടിയിൽ നിന്നും കണ്ടെത്തിയ പിരമിഡാണ് യുനകുനി. ജപ്പാനിലെ റുക്യു ദ്വീപുകളുടെ തെക്കേ അറ്റത്തുള്ള യുനകുനി തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവയെക്കുറിച്ച് നിരവധിയായി വാദപ്രതിവാദങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. മറൈൻ ജിയോളജിസ്റ്റായ മസാക്കി കിമുര ഇത് മനുഷ്യനിർമ്മിത സ്റ്റെപ്പ് മോണോലിത്ത് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നിർമ്മിതിയാണെന്ന് അവകാശപ്പെടുന്നു. 1986 ഈ നിർമ്മിതിയെ കണ്ടെത്തിയത്. തുടർന്ന് നിരവധി ഗവേഷണങ്ങൾ ഈ മേഖലയിൽ നടത്തിയെങ്കിലും കൃത്യമായ ഒരു അനുമാനത്തിലെത്തുവാൻ ആർക്കും സാധിച്ചിട്ടില്ല. ഇന്നും ഈ മേഖലയിൽ നിരവധിയായ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്പർ 8, ദ ലയൺ സിറ്റി. ചൈനയിലെ സെജിയാങ് പ്രവിശ്യയിലെ ചുനാൻ കൗണ്ടിയിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകമാണ് ക്യുവാൻഡോ തടാകം. ഇതിന്റെ അന്തർഭാഗത്തു നിന്നും കണ്ടെത്തിയ ചരിത്രാതീതമായ മേഖലയാണ് ലയൺ സിറ്റി. ഈസ്റ്റേൺ ഹാൻ രാജവംശം നിലനിന്നിരുന്ന സമയത്താണ് ഇത് പണികഴിപ്പിച്ചതെന്ന് പറയപ്പെടുന്നു. അത് 7-25 മുതൽ 200 വരെയാണ്. പലതരത്തിലുള്ള പുരാതന വസ്തുക്കളും പ്രാചീന സംസ്കാരത്തിന്റെ തെളിവുകളും ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട്. പണ്ടെങ്ങോ ശക്തമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്നതും പിന്നീട് പല കാരണങ്ങളാൽ നാശം വന്നതുമായ ഒരു വംശത്തിന്റെ ബാക്കി പത്രമായി ഈ സ്ഥലം ഇന്നും നിലനിൽക്കുന്നു. ഇതിന്റെ കണ്ടെത്തലിന് ശേഷം ഒട്ടേറെ പദ്ധതികളും പരീക്ഷണങ്ങളും നടന്നിട്ടുണ്ട്. ഒട്ടേറെ നിഗൂഢതകളെ ബാക്കി വെച്ചുകൊണ്ടാണ് ഇതിന്നും നിലകൊള്ളുന്നത്. നമ്പർ 7, ഡീപ് ഇൻ ദ ബാൾട്ടിക് സീ. സമുദ്രം ഒട്ടനേകം ജീവജാലങ്ങളാൽ സമൃദ്ധമാണ്. ഓരോ നാൾ കഴിയും തോറും പുത്തൻ ജന്തുവിഭാഗങ്ങളെ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം കണ്ടെത്തലുകൾക്ക് നേതൃത്വം വഹിക്കുന്നതിനായി നിരവധി സ്ക്യൂബ ഡൈവേഴ്സും സംഘങ്ങളും നിലനിൽക്കുന്നുണ്ട്. പ്രൊഫഷണൽ ഡൈവറായ സ്റ്റെഫാനോ എന്ന വ്യക്തിയും സംഘങ്ങളും ഒരിക്കൽ ബാൾട്ടിക് സമുദ്രമേഖലയിൽ നീന്തുമ്പോൾ അടിഭാഗത്തായി പ്രത്യേക രീതിയിലുള്ള ഒരു വസ്തുവിനെ കണ്ടെത്തുകയായിരുന്നു. എന്നാൽ വളരെ വ്യത്യസ്തമായ ഇത് എന്താണെന്ന് മനസ്സിലാക്കുവാൻ ഇവർക്ക് സാധിച്ചില്ല. തുടർന്ന് നിരവധിയായ വിദഗ്ധർ ഇങ്ങോട്ടേക്ക് എത്തിയെങ്കിലും പലർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളായിരുന്നു ഇതിനെക്കുറിച്ച് ഉണ്ടായിരുന്നത്. ഇതിൽ ഏറ്റവും ശക്തമായി ഉയർന്നു വന്നത് ഇവ അന്യഗ്രഹജീവികളുടെ പേടകം ആയേക്കാം എന്നതായിരുന്നു. എന്നാലത് തകർന്ന കപ്പലിന്റെ ഭാഗങ്ങൾ ആയിരിക്കാമെന്ന് കുറച്ചാളുകൾ അഭിപ്രായപ്പെടുന്നു. നമ്പർ 6, സൺഗൺ സിറ്റി. ജമൈക്കൻ കടലോര മേഖലയിൽ നിന്നും കണ്ടെടുത്ത ഒരു പ്രദേശമാണിത്. ഒരു കാലത്ത് സമ്പത്ത് കൊണ്ടും മറ്റ് അനുകൂല ഘടകങ്ങളുടെ പ്രത്യേകതയാലും ഒട്ടേറെ സമൃദ്ധമായിരുന്ന ഈ പ്രദേശം പ്രകൃതി ദുരന്തങ്ങളുടെ ആധിക്യം മൂലം തകർന്നടിയുകയും കടൽ വിഴുങ്ങുകയുമായിരുന്നു. ഈ പ്രദേശവുമായി യൂറോപ്യന്മാർക്കും മറ്റ് വൈദേശിക ശക്തികൾക്കും കച്ചവട ബന്ധം ഉണ്ടായിരുന്നുവെന്ന് ചരിത്രങ്ങൾ അടയാളപ്പെടുത്തുന്നു. കരീബിയൻ പുരാതന നഗരങ്ങളിൽ ഒട്ടേറെ ശ്രദ്ധേയമായ ഒന്ന് തന്നെയാണ് ഈ നഗരം. കടൽക്കൊള്ള ചൂതാട്ടം തുടങ്ങിയ രീതികളിലൂടെ ഈ പ്രദേശം പ്രശസ്തമായിരുന്നു. നമ്പർ 5, ടൈറ്റാനിക്. പ്രത്യേക മുഖവരകളുടെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു പേരാണ് ടൈറ്റാനിക്.
ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു ടൈറ്റാനിക്കിന്റെ പതനം. ഇന്നും ഇവയുടെ അവശിഷ്ടങ്ങളെ ചുറ്റിപ്പറ്റിയും ഇതിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ചർച്ചകളും പരീക്ഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റേത് എന്ന് കരുതുന്ന പല ഭാഗങ്ങളും സമുദ്ര ഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ടൈറ്റാനിക് മുങ്ങുന്ന സംഭവത്തെ ഏറെ തീവ്രതയോടെ അവതരിപ്പിച്ച് ലോകശ്രദ്ധ നേടിയ ചിത്രത്തിന്റെ പേരും ടൈറ്റാനിക് എന്ന് തന്നെയായിരുന്നു. ടൈറ്റാനിക്കിന്റെ ഇന്നത്തെ രൂപമാണ് ഈ വീഡിയോയിൽ കാണുവാൻ സാധിക്കുന്നത്. ഇതിനെ ചുറ്റിപ്പറ്റി നിരവധി ഗവേഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെ ആസ്പദമാക്കി നാഷണൽ ജിയോഗ്രഫിക് ചാനൽ ഒരു ഡോക്യുമെന്ററിയും പുറത്തിറക്കിയിരുന്നു. നമ്പർ 4, അണ്ടർ വാട്ടർ സർക്കിൾസ്. ഏറെ അത്ഭുതകരമായ രീതിയിൽ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേക പ്രതിഭാസമാണിത്. 1995 ജപ്പാനിലാണ് ആദ്യമായി ഇത്തരമൊന്ന് കണ്ടെത്തിയത്. ഏകദേശം 7 വ്യാസത്തിലാണ് ഇത് കണ്ടുവരുന്നത്. ജപ്പാനിലെ കണ്ടെത്തലിന് ശേഷം ശാസ്ത്രലോകത്ത് ഇതിനെക്കുറിച്ച് നിരവധി ചർച്ചകൾ നടക്കുകയും ചെയ്തു. തുടർന്ന് നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്നും പഫർ ഫിഷ് എന്നിനം മത്സ്യങ്ങൾ ഇണകളെ ആകർഷിക്കുന്നതിനെ ചെയ്യുന്ന ഒരിനം പ്രവൃത്തിയാണ് ഇതെന്ന് കണ്ടെത്തി. ഏറെ സമയമെടുത്തും ഏറെ വൃത്തിയോടും കൂടിയാണ് പ്രത്യേക രീതിയിലുള്ള പാറ്റേണുകളിൽ ഇവർ വൃത്താകൃതിയിലുള്ള ഈ പ്രതിഭാസത്തെ രൂപീകരിക്കുന്നത്. ഇത്തരം വൃത്തങ്ങൾ മിസ്റ്ററി സർക്കിൾ എന്നാണ് കൂടുതലായും അറിയപ്പെടുന്നത്. കൂടാതെ ഓരോ വൃത്തങ്ങളെയും പവിഴപ്പുറ്റുകളുടെ ഭാഗങ്ങൾ, സസ്യങ്ങൾ ഇവയൊക്കെ ഉപയോഗിച്ച് അലങ്കരിക്കുകയും ചെയ്യുന്നു. നമ്പർ 3, ദ കൺകുൻ അണ്ടർവാട്ടർ മ്യൂസിയം. കടലിനടിയിലെ വിചിത്രമായ മ്യൂസിയം എന്ന രീതിയിലാണ് ഇത് അറിയപ്പെടുന്നത്. മെക്സിക്കോയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ മ്യൂസിയത്തിൽ 500+ ശില്പങ്ങളുണ്ട്. ബ്രിട്ടീഷ് ശില്പിയായ ജേസൺ ഡെയേഴ്സ് എന്ന വ്യക്തിയുടെ നേതൃത്വത്തിലാണ് ഇവയെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. 3 വ്യത്യസ്തമായ തട്ടുകളിലായിട്ടാണ് ഇവയോരോന്നും സ്ഥാപിച്ചിരിക്കുന്നത്. 2009 ഇതിന്റെ ജോലികൾ ആരംഭിക്കുകയും 2010 നവംബറിൽ ഔദ്യോഗികമായി തുറക്കുകയും ചെയ്തു. ഇത്തരമൊരു മ്യൂസിയത്തിന്റെ ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ജെയിം ഗോൺസാലസ് എന്ന വ്യക്തിയായിരുന്നു. മറൈൻ മേഖലയെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു ഇത്തരമൊരു സംരംഭം ആരംഭിച്ചത്. നമ്പർ 2, ദ്വാരക. ഇന്ത്യൻ പുരാണങ്ങളിൽ ദ്വാരക എന്ന പ്രദേശത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഈ പ്രദേശത്തെ സ്ക്യൂബ ഡൈവേഴ്സ് നാളുകൾക്ക് മുന്നേ കണ്ടെത്തുകയുണ്ടായി. ഇവിടെ നിന്നും ലഭിച്ചവ ദ്വാരക എന്ന പുണ്യപുരാതന സ്ഥലത്തെ വസ്തുക്കൾ തന്നെയാണെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. എങ്കിലും ഇവയുടെ യഥാർത്ഥ ഉത്ഭവത്തെക്കുറിച്ച് ഇന്നും ധാരാളം സംശയങ്ങൾ നിലനിൽക്കുന്നു. ഈ പ്രദേശത്തിന്റെ കണ്ടെത്തലിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട ഒട്ടനേകം ടൂറിസ്റ്റ് പദ്ധതികളും ഇവിടെ നടക്കുന്നുണ്ട്. ഗുജറാത്തിലാണ് ഈ കണ്ടെത്തൽ നടന്നത്. ഇവിടുത്തെ ടൂറിസം പദ്ധതിയോടനുബന്ധിച്ച് സഞ്ചാരികൾക്ക് സ്ക്യൂബ ഡൈവിങ്ങിനുള്ള അവസരം ഇവിടെ ഒരുക്കി നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്നും ഒട്ടനവധി നിധിയും അമൂല്യ വസ്തുക്കളും ലഭിച്ചുവെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. നമ്പർ 1, ദ ജയന്റ് പൈറോസോ. സ്വതന്ത്രമായി ഒഴുകുന്ന ട്യൂണിക്കേറ്റുകൾ എന്ന രീതിയിൽ കാണപ്പെടുന്ന ജീവികളാണ് പൈറോസോമുകൾ. 18 വരെ നീളത്തിൽ സിലിണ്ടർ അല്ലെങ്കിൽ കോൺ ആകൃതിയിലാണ് ഇവയുടെ രൂപഘടന. സീ പിക്കിൾസ് എന്ന പേരിലും ഇവ അറിയപ്പെടുന്നുണ്ട്. പൈറോസോമുകൾ പ്ലാങ്ക് ടോണിക് ആണ്. അതായത് ഇവയുടെ ചലനങ്ങൾ പ്രധാനമായും നിയന്ത്രിക്കുന്നത് സമുദ്രപ്രവാഹങ്ങൾ, വേലിയേറ്റങ്ങൾ, തിരമാലകൾ എന്നീ ഘടകങ്ങളാണ്. ഇവ തിളക്കമാർന്ന ബയോലുമിനസെന്റുകളാണ്. ഇരുണ്ട രാത്രിയിൽ വളരെ മനോഹരമായ രീതിയിൽ ഇവ പ്രകാശിക്കുന്നു. 2017 വടക്കേ അമേരിക്കയിലെ പസഫിക് തീരം മുതൽ അലാസ്ക വരെ പൈറോസോമുകളുടെ അത്ഭുതകരമായ വ്യാപനം ഏറെ അസാധാരണമായ ഒരു സംഭവം തന്നെയായിരുന്നു. നിങ്ങൾക്കിതിൽ ഏറ്റവും കൂടുതൽ അത്ഭുതകരമായി തോന്നിയത് ഏത് കാഴ്ചയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.